ഹലോ, അപ്പൊ ഇനി നീറ്റിന് ഒരു മാസമുള്ളൂ. ഈ ഒരു മാസം റിവിഷൻ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോർട്ട് നോട്ടും ഇക്വേഷൻ ബുക്സും ഒക്കെ റിവൈസ് ചെയ്യുക, അതുപോലെ തെറ്റിയ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. ഇനി കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സ് പോലെ തന്നെ ഇക്വേഷൻസ് അതുപോലെ പ്രീവിയസ് ഇയർ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ഇനോർഗാനിക് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് വായിക്കൽ ഈ ഒരു മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ആ ട്രെൻഡ്സ് ഒക്കെ നോക്കി വെക്കുക. ഇനി ഓർഗാനിക് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നോട്ട്സ് വായിക്കുക, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ബയോളജി ടെക്സ്റ്റ് നിങ്ങൾക്ക് ഈ മാസം ഈ ഒരു മാസം എത്ര തവണ വായിക്കാൻ പറ്റുമോ അത്രയും തവണ വായിക്കുക. അതുപോലെ ഈ ഒരു മാസം നമ്മൾ ഫുള്ളി റിലാക്സ്ഡ് ആയിട്ട് പഠിക്കുക, 6 മണിക്കൂർ ഉറങ്ങുക, നല്ലപോലെ ഫുഡ് കഴിക്കുക. പിന്നെ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുക. അതുപോലെ ബോറടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കോളേജിൽ വൈറ്റ് കോട്ടും സ്റ്റെപ്സ് ഒക്കെ ഇട്ട് നിൽക്കാൻ ആലോചിക്കുക. പിന്നെ ഓവർ തിങ്കിങ്ങിനൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ എക്സാം നല്ലപോലെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും നിങ്ങളുടെ ബെസ്റ്റ് തന്നെ ചെയ്യാൻ പറ്റട്ടെ. സോ കീപ് കം ആൻഡ് ഡു യുവർ ബെസ്റ്റ്.